അവളുടെ അഹങ്കാരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കൊടുക്കണം നല്ലതാ. ഇടയ്ക്കിടയ്ക്കല്ല, എപ്പോഴും പണി കൊടുക്കും. അല്ല, അഞ്ജലിക്ക് എന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? രോഷം പോയതോടുകൂടി അവൾ ആകെ മാറി. അതൊക്കെ ഉണ്ട്. വന്നല്ലോ മതില്. എല്ലാവർക്കും ഓരോ ചായ ഇട്ടേ. അത് താൻ തന്നെ ഇട്ടാ മതി. തമ്പിച്ചെന്നെ വേറെ ജോലി ഉണ്ട്. എന്താ അവിടെ തന്നെ വന്ന് ചായ ഇട്. അതിൽ ഗ്യാസ് ഇല്ല, പിന്നെ എങ്ങനെ കത്തും? വേറെ സിലിണ്ടർ ഇല്ലേ? അതും കാലിയ. ഗ്യാസ് തീർന്നിട്ട് എന്തുകൊണ്ടാ ബുക്ക് ചെയ്തിരുന്നത്? തമ്പിയോട് ചൂടായല്ലേ. ഇനി എങ്ങനെ ചായ ഇടും? അവിടെ വേറെ കെടുപ്പുണ്ടല്ലോ, അതിൽ തീ കത്തിച്ച് ഊതി ഊതി ചായ ഉണ്ടാക്കണം. എല്ലാവർക്കും വേണം ചായ. തമ്പിട്ടാ വാ. ശ്രദ്ധിക്കണം, നമ്മളെ കൊല്ലാനുള്ള പകയുണ്ട് മനസ്സിലായി. നീ എന്റെ കയ്യിന്ന് അടിയരന്ന് വാങ്ങിയതാ, എനിക്കതിൽ ഒരു കുറ്റബോധവും ഇല്ല. കീർത്തിയായിരുന്നു നമ്മുടെ പൊതുശത്രു. അവൾ നിനക്കെതിരെ എന്തൊക്കെ ചെയ്തു? അവൾ നിന്റെ വിവാഹം മുടക്കാൻ പോലും ശ്രമിച്ചു. അപ്പോഴൊക്കെ ഞാൻ നിന്റെ ഭാഗം ചേർന്നു, എല്ലായ്പ്പോഴും നിനക്ക് വേണ്ടി സംസാരിച്ചു. ഇന്നിപ്പോ നീ അവൾക്ക് വേണ്ടിയിട്ട് എന്നെ വഴക്ക് പറയുന്നു. ഇത്രയും നന്ദിയില്ലാത്ത ഒരുവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോറി ഏച്ചി, എനിക്കങ്ങനെ പെരുമാറേണ്ടി വന്നതാ. എന്താണ് കാരണം? അവളെ വഴക്ക് പറഞ്ഞത് നീ എന്നെ ശകാരിച്ചു. അവൾ പറഞ്ഞിട്ടാണോ നീ അങ്ങനെ ചെയ്തത്? നിങ്ങൾ രണ്ടുപേരെ സൗഹൃദത്തിലായോ? എന്താ ഇത്ര പെട്ടെന്നുള്ള മനമാറ്റത്തിന് കാരണം? കീർത്തി എന്റെ ശത്രുവാ. അവളുടെ പക്ഷം ആര് ചേരുന്നോ അവരും എന്റെ ശത്രു തന്നെയാ. നിനക്കറിയാലോ അനുപമേ, നീ ഇവിടെ മരുമകളായി കയറി വരാൻ കാരണം ഞാനാ. ആ എന്നോട് നിനക്ക് ദേഷ്യം, നിന്നെ ഉപദ്രവിച്ചവളോട് നിനക്ക് സ്നേഹം. എത്ര പെട്ടെന്നാ നീയല്ല മറന്നത്? ഞാനൊന്നും മറന്നിട്ടില്ല ചേച്ചി. അങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക്? കീർത്തി ഇപ്പോഴും എന്റെ ശത്രുവാ. അനുപമ ചേച്ചിയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? പെരുമാറേണ്ടി വന്നതാ. എന്റെ കൈ ഇപ്പോ അമ്മിക്കല്ലിനിടയിൽ പെട്ട പോലെയാ. എന്തൊക്കെയാ നീ പറയുന്നേ? കാര്യമുണ്ട് ചേച്ചി, ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല, മാറുകയില്ല. കീർത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക് ഞാൻ കൊടുക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂടുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ കഴിയില്ല. ഒരു കാര്യത്തിൽ മാത്രം മാറ്റമില്ല, കീർത്തി എന്റെ ശത്രുവാണ്, ചേച്ചി എന്റെ മിത്രവും. കീർത്തി നെക്ലസ് എടുത്തിട്ടില്ലെന്ന് വ്യക്തമായി. ഇവിടെ നിങ്ങൾക്ക് മറ്റാരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ഒരാൾ സംശയമുണ്ട്. ആരേ? ഇവിടെ ഒരു തോട്ടക്കാരുണ്ട്, പ്രേംരാജ്. അവൻ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അയാൾ എടുത്തിട്ടില്ല, അയാൾ ഈ വീടിനകത്ത് കയറിയിട്ട് പോലുമില്ല. എല്ലാരും കാണുക വന്ന് ആരെങ്കിലും മോഷ്ടിക്കോ അല്ലേ സർ? അതെ, അവനെ ചോദ്യം ചെയ്ത നെക്ലസ് കിട്ടും ഉറപ്പ്. മോഷ്ടിച്ച അവൻ തന്നെ.
പുറത്തുണ്ട്, സാർ വരൂ. അവളുടെ ബാഗിൽ നെക്ലേസ് ഇട്ടതല്ലേ? ഇട്ടിരുന്നു. ഓഫ്, പിന്നെ അത് എവിടെ പോയി? ഇവനാ തോട്ടക്കാരൻ. താൻ നെക്ലസ് എടുത്തിരുന്നോ? ഞാനോ? നീ തന്നെ. അഞ്ജലിയുടെ നെക്ലസ് കാണാനില്ല, നീ എടുത്തോന്ന് സംശയമുണ്ട്. അഞ്ജലി പറഞ്ഞു അങ്ങനെ? അവള് പറയോ, അവള് പറഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ടെന്നാ. എന്നെ അറസ്റ്റ് ചെയ്യാനാ പോലീസിനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഞാൻ എടുത്തിട്ടില്ലെന്ന് പോലീസിന് ബോധ്യമായി. എനിക്ക് നിന്നെ സംശയം. ഞാനോ? പറയടാ, നീ ആ നെക്ലസ് മോഷ്ടിച്ചോ? ഇല്ല സർ, ഞാൻ ആ വീടിനകത്ത് കേറിയിട്ട് പോലുമില്ല. വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യം പറയും സാറേ. അയാൾ എനിക്ക് സംശയമില്ല. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഒന്ന് പരിശോധിക്കണം സാർ. ദേഹത്ത് എങ്ങനെ ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല സർ. എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ നീങ്ങി നിൽക്കണ. ഇല്ല സർ. കണ്ടില്ലേ, അവൻ എടുത്തിട്ടില്ല. എന്തിനാ വെറുതെ ഈ പാവത്തിനെ പറയുന്നേ? ഇത് ഇവന്റെ ബാഗാണ് സർ, ഒന്ന് പരിശോധിക്കണം. എടോ, നോക്കടോ. തുറക്കേ.